എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു നിയമനാംഗീകാര അപേക്ഷ സമന്വയയിൽ വന്ന് അത് അവസാനിപ്പിക്കുന്നത് വരെയുള്ള പ്രൊസീജർ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിനും മറ്റും ആയിട്ടാണ് ഈ വീഡിയോ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോ നമ്മൾ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാത്തവർ കൂടി ഈ വീഡിയോ കണ്ട് അവരുടെ സംശയങ്ങളൊക്കെ ഒഴിവാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ നോക്കാം, ഇവിടെ ഒരു ഓഫീസിൽ ഒരു അപ്പോയിൻമെൻ്റ് പ്രപ്പോസൽ വരുന്നത് എങ്ങനെയാണ്. വന്നു കഴിഞ്ഞാൽ അവിടെ ഓഫീസർ മുതൽ ക്ലർക്ക് വരെയുള്ള എല്ലാവരും അതിലെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ കമൻറ്റുകൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു AU ആയിട്ടാണ് ആദ്യം കയറുന്നത്. അപ്പോൾ എന്താണ് AU ലോഗിനിൽ എന്തൊക്കെയാണുള്ളത്, എങ്ങനെയാണ് പ്രപ്പോസൽ ഫോർവേഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു AU ലോഗിനിൽ സമന്വയ തുറക്കുന്നു. അപ്പോൾ AU ലോഗിനിൽ നമ്മളിവിടെ AA ഫയൽസ്, നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോയിൻമെൻ്റ് അപ്രൂവൽ സ്റ്റാഫ് ഫിക്സേഷൻ അതർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ സമന്വയയിൽ നിലവിലുണ്ട്. നമ്മളിപ്പോൾ അപ്പോയിൻമെൻ്റ് അപ്രൂവലിനെ പറ്റി മാത്രമാണ് പറയുന്നത്, മറ്റു കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് AA ഫയൽസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ AA ഫയൽസ് എന്നുള്ളത് എടുക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറേ അതിലും കുറേ ടാബുകളുണ്ട്, ഇൻബോക്സ് ഔട്ട്ബോക്സ് തുടങ്ങിയിട്ടുള്ള കുറേ ടാബുകളുണ്ട്. അതുപോലെ അപ്രൂവ്ഡ് റിജക്റ്റഡ് പാർക്കഡ് ആയിട്ടുള്ള കുറേ ടാബുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറേ എണ്ണത്തിലെ ഫോർവേഡ് എന്നുള്ളത് കാണും. ഈ ഫോർവേഡ് എന്നുള്ളത് കാണുന്നത് അതാത് ഓഫീസർമാരുടെ ലോഗിനിൽ ഒരു പുതുതായിട്ട് വരുന്ന ഫ്രഷ് അപ്ലിക്കേഷനാണ് ഫോർവേഡ് കാണുന്നത്. അത് AU സൂപ്രണ്ടിനും ഒരേപോലെ സെക്ഷനിലേക്ക് ഫോർവേഡ് ചെയ്യാൻ കഴിയും. അത് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് ഫോർവേഡ് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്താലും ഇവിടെ വ്യൂ ചെയ്ത് ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഈ വ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്നതിനാൽ നമ്മൾ ജസ്റ്റ് ഫോർവേഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫോർവേഡ് ചെയ്യുന്നു. ഏതാണ് സെക്ഷനുകൾക്ക് എന്നുള്ളത് നോക്കി നമ്മളിവിടെ അദ്ദേഹത്തിന് ഇത് ഇവിടെ ഈ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം. അർജൻ്റ് ആണ്, വെരി അർജൻറ്റ് എന്നുള്ള തുടങ്ങിയിട്ടുള്ള തരംതിരിവുകളുണ്ട്. നമ്മൾ തൽക്കാലം നോർമലായിട്ട് ഫോർവേഡ് ചെയ്യുന്നു. ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ ക്ലർക്കിൻ്റെ ജോലി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഇതിപ്പോൾ ആർക്കാണ് ഫോർവേഡ് ചെയ്തത് എന്നുള്ളത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ സംശയമുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഇനി വേറൊരു അപേക്ഷ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഫോർവേഡ് ചെയ്യാം, ഒന്നിച്ച് ഫോർവേഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ രണ്ട് സെക്ഷൻ ക്ലർക്കുമാർക്ക് രണ്ട് ഫയല് AU ഫോർവേഡ് ചെയ്ത് കൊടുത്തു. ഈ ഫോർവേഡ് ചെയ്യാൻ AU കഴിയും, സൂപ്രണ്ടിനും കഴിയും, ഡി ഓഫീസിലാണെങ്കിൽ DO കഴിയും, PA കഴിയും. ഇനി ഞാനിവിടെ സെക്ഷൻ AU ഫസ്റ്റ് അല്ലെങ്കിൽ സൂപ്രണ്ടിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ സൂപ്രണ്ട് അല്ലാതെ സെക്ഷൻ ക്ലർക്കായിട്ടാണ് ഇനി കയറുന്നത്. അപ്പോൾ സെക്ഷൻ ക്ലർക്കിന് എന്തൊക്കെയാണ് സെക്ഷൻ ക്ലർക്കിൻ്റെ ജോലികൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ സെക്ഷൻ ക്ലർക്കിൻ്റെ ലോഗിനിൽ ഇതേപോലെ തന്നെയാണ് കാണിക്കുന്നത്. അവിടെ AA ഫയൽസ് എന്നുള്ള ഭാഗത്ത് ഒരു ഫയൽ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ രണ്ട് ഫയലുകൾ രണ്ട് സെക്ഷൻ ക്ലർക്കുമാർക്കാണ് വിട്ടത്. അപ്പോൾ ഇവിടെ ഒരു ഫയൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ സെക്ഷൻ ക്ലർക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടൊരു ഫയൽ നമ്പർ വരും. അതുവരെയും ഇതിന് ഫയൽ നമ്പർ ഉണ്ടാവില്ല. ഇത് കേരളത്തിൽ ഒന്നിച്ചുള്ള നമ്പറാണ്, നമ്മുടെ ഓഫീസിലെ ക്രമപ്രകാരമുള്ള നമ്പറല്ല, സ്റ്റേറ്റ് വൈഡ് നമ്പറാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നമ്പർ കിട്ടുന്നു. ഇങ്ങനെ ഒരു നമ്പർ കേരളത്തിലെ ഒരു ഓഫീസിലും ഉണ്ടാവുകയില്ല, ഈ ഒരു ഫയലിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താലും വ്യൂ ആവും, ഇവിടെ ക്ലിക്ക് ചെയ്താലും വ്യൂ ആവും. അപ്പോൾ നമ്മളിത് ഇവിടെ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഇവിടെ കുറേ ടൈലുകൾ കാണാം. ഈ ടൈലുകൾ ഓരോന്നിലും ഓരോ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കാം. അതായത് GOs എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓർഡേഴ്സ് ആണ്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള GOയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു നിയമനമാണെങ്കിൽ നമുക്ക് ആ GO ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് ന്യൂ GO എന്ന് കൊടുത്ത്
ജിയോ നമ്പറും ജിയോ ഡിസ്ക്രിപ്ഷനും കൊടുത്ത് ബ്രൗസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പി ഡി എഫ് ഫയല് ഇതുമായിട്ട് ജിയോയുമായി ബന്ധപ്പെട്ട പി ഡി എഫ് ഫയൽ ഇവിടെ അറ്റാച്ച് ചെയ്തിടാവുന്നതാണ്. അതുപോലെ തന്നെ ലിങ്ക് എന്ന് പറയുന്ന ഭാഗത്ത് പോയിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റിൻ്റെ ലിങ്കോ ഒക്കെ ഇവിടെ നമുക്ക് ആവശ്യമെങ്കിൽ അറ്റാച്ച് ചെയ്തിടാവുന്നത്. പിന്നെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റിൽ നമുക്ക് ഏതെങ്കിലും ഒരു രേഖ മാനേജർ സബ്മിറ്റ് ചെയ്യാത്തതിന് പുറമേയുള്ള ഏതെങ്കിലും ഒരു രേഖ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ രേഖ നമ്മൾ ഓഫീസിൽ ലഭ്യമാണ് നമ്മുടെ കയ്യിൽ ലഭ്യമാണെങ്കിൽ അത് നമുക്ക് ന്യൂ അറ്റാച്ച്മെൻ്റ് ആയിട്ട് കൊടുത്ത് ഇവിടെ നമുക്ക് അറ്റാച്ച്മെൻ്റ് ടൈറ്റിലും അറ്റാച്ച്മെൻറ്റിൻ്റെ പേരും കൊടുത്ത് ബ്രൗസ് ചെയ്തിട്ടിടാം. അതേപോലെ തന്നെ ഇത് അറ്റാച്ച്മെൻ്റ് റെപ്പോസിറ്ററി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ നിന്ന് നമുക്ക് എടുത്തിടാനുള്ള സൗകര്യം കൂടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയെന്നുള്ളത് മറ്റൊരവസരത്തിൽ പറയാം. ഇവിടെ നമുക്ക് ഈ ഫയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു അറ്റാച്ച്മെൻ്റ് സേവ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഈ ഭാഗം. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത പി ഡി എഫുകൾ ഇവിടെ കാണാം. എത്ര പേജുകൾ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അങ്ങനെ ഓരോ പേജുകളായിട്ട് ഇവിടെ വലത് ഭാഗത്ത് കാണിക്കും. പിന്നെ അതിൽ തന്നെ മറ്റൊരു ഭാഗം കൂടിയുണ്ട്, റെഫറൻസ് ഫയൽ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് നമ്മൾ മുൻപ് ക്ലോസ് ചെയ്ത ഒരു ഫയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമനമാണെങ്കിൽ ആ ഫയൽ ഇവിടെ നമ്മൾ ഓഫീസിലൊക്കെ റെഫറൻസ് ആയിട്ട് വെക്കുന്ന അതേപോലെ തന്നെ ഇവിടെ നമുക്ക് റെഫറൻസ് ചെയ്യാം. ഇവിടെ ടാഗ് ചെയ്യ ഫയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ക്ലോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽ നമ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സെർച്ച് ചെയ്തെടുക്കുന്ന ഒരു ഫയൽ ഉണ്ടെങ്കിൽ അത്തരം ഒരു ഫയൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഒരു ഫയൽ നമ്പറൊക്കെ അറിയണം. അതല്ലെങ്കിൽ ആളുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ഫയൽ ഇവിടെ ടാഗ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് റെഫറൻസ് ഫയൽ എന്ന് പറയുന്നത്. ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഫയലുകൾ അതാണ് ഇവിടെ നമ്മൾ റെഫറൻസ് ഫയലായിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഈ ഫയൽ നമ്മളെ എ ഇഒക്ക് എന്ന് കിട്ടി, എ ഇഒക്ക് മാനേജർ സബ്മിറ്റ് ചെയ്യുന്ന സമയം തീയതി, എ ഇഒ അത് എത്ര ദിവസം കഴിഞ്ഞ് വിട്ടു, സെക്ഷൻ ക്ലർക്കിന് എന്ന് കിട്ടി, ഇപ്പോൾ ആരുടെ കയ്യിലാണ്, ഇനി ഓരോ സമയത്തും ഇതിങ്ങനെ അവനവൻ്റെ കയ്യിലിരിക്കുന്ന സമയം വ്യക്തമായിട്ട് കാണാം. ഇത് നമുക്ക് മാത്രമല്ല നമ്മളെ ഹയർ അതോറിറ്റികൾക്ക് മുഴുവൻ ഓരോ ഫയലിൻ്റെയും മൂവ്മെൻ്റ് ലഭിക്കും എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അവനവൻ്റെ ഫയലുകൾ കൃത്യമായ സമയത്ത് മൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നീട് ഐ ഒ സി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഐ ഒ സി എന്ന് പറയുന്നത് ഇൻ്റർ ഓഫീസ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് നമുക്കൊരു നിയമന ഫയലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഓഫീസിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സമന്വയ വഴി അയക്കുന്നതിനുള്ള സംവിധാനമാണ് ഐ ഒ സി. അപ്പോൾ ഐ ഒ സി എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഹോം പേജിൽ ഒരു മൊഡ്യൂളുണ്ട് ഐ ഒ സി, അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഈ ഫയലിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഐ ഒ സി തുടങ്ങുവാൻ ഉള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ആൻ ഐ ഒ സി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് നമുക്കിപ്പോൾ മാനേജർക്കുള്ള ഒരു ലെറ്ററാണ് തയ്യാറാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ കൊടുത്ത് നമ്മളൊരു ഐ ഒ സി തുടങ്ങുകയും ഒരു ഐ ഒ സി എങ്ങനെയാണ് തുടങ്ങുക എന്നുള്ള കാര്യം ഒക്കെ നമുക്ക് അറിയാം. അതിൻ്റെ വിശദമായിട്ടുള്ളൊരു ഹെൽപ്പ് ഫയൽ വേറെയുണ്ട്. അപ്പോൾ ഐ ഒ സി തുടങ്ങുകയും ഐ ഒ സി വഴി മാനേജർക്ക് അയക്കുകയൊക്കെ ചെയ്യാം. അതിനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ. മാനേജർക്കും അയക്കാം, മറ്റ് ഏതൊരു ഓഫീസിലേക്കും അയക്കാം. അതുപോലെ ന്യൂ മെസ്സേജ് ആയിട്ടും അയക്കാൻ കഴിയും. ഏതെങ്കിലും ഒരാൾക്ക് സമന്വയം ഉപയോഗിക്കുന്ന മാനേജർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നമുക്കൊരു മെസ്സേജ് അയക്കാനും ഇവിടെ ഇപ്പോൾ ഈ അപ്പോയിൻമെൻ്റ് നടത്തിയ മാനേജർക്കൊരു മെസ്സേജ് അയക്കണമെങ്കിൽ അതിനും ഇവിടെ ഓപ്ഷനുണ്ട്. അങ്ങനെ അയച്ച് നമുക്ക് അയക്കാനുള്ള ഓപ്ഷനാണ് ഈ ഐ ഒ സി എന്ന് പറയുന്ന ഭാഗത്ത്. പ്രൊസീഡിങ്സ് എന്ന് പറയുന്ന ഭാഗം ഈ നിയമനവുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് നൽകിക്കഴിഞ്ഞാൽ ആ ഉത്തരവ് ലഭ്യമാകുന്ന ഏരിയയാണ്. ഇത് നമുക്ക് അവസാനം പറയാം. ഇനി അടുത്തതായി വേണ്ടത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് ഈ നിയമന സമയത്ത് നിയമനാർത്ഥിയുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണിത്. ഇത് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇവിടെ ഇത് ഓപ്പൺ ചെയ്യുകയും ഈ മാനേജർ ഈ പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മാനേജർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചു തരും. ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ച് ഇത് ശരിയാണോ എന്നുള്ളത് പരിശോധിച്ച് നമ്മൾ താഴെ ഇവിടെ റിമാർക്സ് എന്ന് പറയുന്ന ഭാഗത്ത് വെരിഫൈഡ് എന്ന് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എ ഇഒ സൂപ്രണ്ട് അതുപോലെ സെക്ഷൻ ക്ലർക്ക് എല്ലാവരും പരിശോധിക്കണം. പരിശോധിച്ചിട്ട് അവിടെ ഈ പറയുന്ന മാർക്ക് കാര്യങ്ങളൊക്കെ ശരി തന്നെയല്ലേ എന്നൊക്കെ എഴുതി വെരിഫൈ ചെയ്യാനുള്ള ഭാഗമാണ് ആ ഭാഗം. ഇവിടെ നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഇങ്ങനെ തലതിരിഞ്ഞൊക്കെ വരുന്നതിനെയൊക്കെ നേരാമണ്ണം കാണിക്കാനൊക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നേരാമണ്ണം കിട്ടും.
അപ്പൊ ആ ഹാൻഡ് ടൂൾ ഉണ്ട്, വലുതാക്കിയിട്ട് ചെറുതാക്കിയിട്ടൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണാനൊക്കെ കഴിയും. അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്ന് പരിശോധിക്കുക. ഇവിടെ ഈ റൈറ്റിലുള്ള ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സ്ക്രോൾ ചെയ്യാനും പിന്നെ പേജ് വൈസ് കാണാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. പ്രിന്റ് എടുക്കുകയും ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം ഒരാവശ്യമുണ്ടെങ്കിൽ. അതുപോലെ നാല് സർട്ടിഫിക്കറ്റുകൾ ഇവിടെ വേറെ വേറെ ആയിട്ടും കാണാം. അപ്പോൾ ഇതിനെയും നമുക്കിങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ തിരിച്ച് നേരാവണ്ണം നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വെരിഫൈഡ് എന്നുള്ളത് ഇവിടെ റിമാർക്സ് ആയിട്ട് കാണാം. ഇത് സെക്ഷൻ ക്ലർക്ക് മാത്രം ചെയ്താൽ പോരാ, സൂപ്രണ്ടിനും എഇഒക്കും ചെയ്യാവുന്നതാണ്. ഇനി ജനറൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് മാനേജർ നിയമനത്തിൻ്റെ പ്രൊപ്പോസലിനോടൊപ്പം സമർപ്പിച്ചിട്ടുള്ള വിവിധ രേഖകൾ, അതായത് അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഇവിടെ കാണാം. ആ രേഖകളൊക്കെ ശരിയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഓരോ രേഖകൾ എടുക്കാൻ നേരത്തെ സർട്ടിഫിക്കറ്റ് കാണിച്ച അതേപോലെ തന്നെ ഇവിടെ ഈ പ്രീവിയസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ രേഖകളും ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കി കാണാവുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെയും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ രേഖകളെ വലത്തോട്ടും ഇടത്തോട്ടൊക്കെ തിരിക്കാനുള്ള ഓപ്ഷനുകളും ഇവിടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കണം. നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് തൊട്ട് താഴെ ഡിലെയ്ഡ് സബ്മിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് മാനേജർ ഈ പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും രേഖകൾ കമ്മി ഉണ്ടെങ്കിൽ അത് വീണ്ടും മാനേജർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. അവിടെ മാനേജർക്ക് നമ്മൾ തുറന്നു കൊടുത്താൽ മാനേജർക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയും. അത്തരം സബ്മിറ്റ് ചെയ്ത സാധനങ്ങളാണ് താഴെ കാണുക. പിന്നെ ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു ടൈലുണ്ട്. ഫിക്സേഷൻ ടൈലില് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റാഫ് ഫിക്സേഷൻ, അതായത് ഇപ്പം നിലവിൽ 19-20 സ്റ്റാഫ് ഫിക്സേഷൻ തുടർന്നു വരികയാണ്. അപ്പോൾ 19-20 സ്റ്റാഫ് ഫിക്സേഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ സ്കൂളിൻ്റെ അവിടുത്തെ അലോട്ടഡ് ലിസ്റ്റ്, എക്സസ് ലിസ്റ്റ്, അതേഴ്സ്, അൺഅപ്രൂവ്ഡ് സ്റ്റാഫ്, അലോട്ട്മെൻറ്റ് സമ്മറി, ഓരോ പോസ്റ്റുകളിലും എത്ര ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എന്നുള്ള പോസ്റ്റിൽ നമ്മൾ എത്ര സാങ്ഷൻ ചെയ്തു, എത്ര അലോട്ടഡ് ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം ഇവിടെ നമുക്ക് കിട്ടും. അതിൻ്റെ പ്രൊസീഡിങ്സ് ഉത്തരവും ഇവിടെ കിട്ടും. സ്റ്റാഫ് ഫിക്സേഷൻ പ്രൊസീഡിങ്സ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മോഡിഫിക്കേഷൻ വല്ലതും നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ കിട്ടും. അതായത് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പീൽ വഴി മാനേജർ തസ്തിക നിർണയത്തിനെതിരെ അപ്പീൽ പോവുകയും തുടർന്ന് അതിൻ്റെ ഹയർ അതോറിറ്റി ഏതെങ്കിലും തരത്തിൽ അപ്പീൽ അനുവദിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് തുടർന്ന് നമ്മൾ വരുത്തിയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഇവിടെ ലഭിക്കും. അതുപോലെ തന്നെ റിവ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള റിമാർക്സുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിവിടെ കിട്ടും. അക്കോമഡേഷനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് അതെല്ലാം നമ്മൾ തസ്തികയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും നോക്കണം. പിന്നെ നമുക്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയാണ് നമ്മൾ മാനേജർക്കൊക്കെ ഉള്ള കത്തുകൾ, മറ്റ് ഓഫീസുകളിലേക്കുള്ള കത്തുകൾ ഉണ്ടെങ്കിൽ അത് തയ്യാറാക്കുന്ന സ്ഥലമാണ് ഡ്രാഫ്റ്റ്. പിന്നെ നമ്മൾ നോട്ട് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇവിടെയാണ് നമ്മൾ നോട്ട് എഴുതുന്നത്. അത് നമുക്ക് വിശദമായിട്ട് വരാം, ഈ ഭാഗങ്ങളിലേക്കൊക്കെ വിശദമായിട്ട് വരാം. ഫോർവേഡ് എന്ന് പറയുന്നത് നമ്മളിത് പരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷം ഫയൽ ഓരോ തരത്തിലും ഫോർവേഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഈ നോട്ട് എഴുതിയതിന് ശേഷം മാത്രമേ ഒരു ഫയൽ ഫോർവേഡ് ആക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ഫോർവേഡ് ആവില്ല. അപ്പോൾ ഇങ്ങനെ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇടത് ഭാഗം വലതു ഭാഗം രണ്ട് ഭാഗങ്ങളുണ്ട്, ഈ ഭാഗങ്ങളെ നമുക്കിങ്ങനെ സൗകര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ള ഓപ്ഷനാണിത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഓരോ ഈ ഫയലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇടത് ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം ശരിയാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി നമ്മൾ പരിശോധിച്ചതിന് ശേഷം ഇവിടെ കുറേ ചോദ്യങ്ങളുണ്ട്. മാനേജർക്ക് അപ്രൂവൽ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യ ചോദ്യം. ഏറ്റവും ആദ്യ ചോദ്യം ഇതൊരു വാലിഡ് ഫയലാണോ എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും കാരണവശാൽ ഒരു തെറ്റായ ഫയൽ നമ്മൾ ഓഫീസിലേക്ക് വരികയാണ്, ഉദാഹരണത്തിന് മറ്റൊരു ഓഫീസിലേക്കുള്ള ഫയലാണ് നമുക്ക് അബദ്ധവശാൽ ടെക്നിക്കൽ ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ടെക്നിക്കലി ചിലപ്പോൾ തെറ്റുകളൊക്കെ സംഭവിച്ചേക്കാം, അപ്പോൾ മറ്റൊരു ഓഫീസിലേക്ക് വരേണ്ട ഫയൽ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇൻവാലിഡ് ആക്കാൻ അല്ലെങ്കിൽ അത് റീഡയറക്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ നോ എന്ന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇതൊരു വാലിഡ് ഫയലാണ്, യെസ് എന്ന് കൊടുക്കുന്നു. തുടർന്ന് താഴത്തേക്ക് പോവുകയാണ്, കുറേ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ സാധാരണ മുൻപ് സമന്വയം വരുന്നതിന് മുമ്പ് നിയമന ഫയലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് നോട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫോമ, അത് ഓരോ ഓഫീസുകളിലും വ്യത്യസ്ത രൂപത്തിലാണെങ്കിൽ പോലും കോമൺ ആയിട്ട് കുറേ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് രേഖപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു നോട്ട് ഫോമാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡിജിറ്റൽ രൂപമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം പൂരിപ്പിക്കണം. പൂരിപ്പിച്ചതിന് ശേഷമാണ് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ഒരു സംശയം തോന്നാറുണ്ട്, ക്ലർക്ക് പൂരിപ്പിച്ചത് ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാനുവലായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും
ക്ലർക്കാണ്, അതായത് കിട്ടുന്ന ഏത് സെക്ഷനിലാണോ കിട്ടുന്നത് ആ സെക്ഷനിലെ ക്ലർക്കാണ് ആ നോട്ട് എഴുതുന്നത്. അത് എഴുതിയതിന് ശേഷം അതിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത നോട്ടിൽ സൂപ്രണ്ടും എഐഒയ്ക്ക് അത് സൂചിപ്പിക്കുക എന്നല്ലാതെ പഴയ നോട്ട് വെട്ടിത്തിരുത്താറില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ സെക്ഷൻ ക്ലർക്ക് ഇതെല്ലാം സേവ് ചെയ്ത് വിട്ടതിന് ശേഷം പിന്നെ എഡിറ്റിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം മാനേജർക്ക് അപ്രൂവൽ ഉണ്ടോ? യെസ്. ന്യൂലി ഓപ്പൻഡ് ആണോ? ഇപ്പം ന്യൂലി ഓപ്പൻഡ് ആണ് എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. 22/5/79 ശേഷം വന്ന സ്കൂളാണോ? അപ്പോൾ ഞാനിവിടെ നോ കൊടുക്കുന്നു. ന്യൂലി അപ്ഡേറ്റഡ് ആണോ? നോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. മിനിമം സ്ട്രെങ്ത് ഉണ്ടോ? അപ്പോൾ മിനിമം സ്ട്രെങ്ത് ഇല്ലെങ്കിൽ അത് ഓരോ സ്ട്രെങ്ത് ഒക്കെ അവിടെ എഴുതാൻ പറയും. മിനിമം സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം. മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ട് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ മൈനോറിറ്റിയുടെ ഓർഡർ നമ്പറും ഡേറ്റുകളൊക്കെ അടിച്ചു കൊടുക്കണം. നോ ആണെങ്കിൽ വേണ്ട. എന്നിട്ട് സേവ്, ഓരോ ഭാഗവും കഴിഞ്ഞാൽ സേവ് ചെയ്യണം. സേവ് ചെയ്താൽ ഇവിടെ താഴെ ഒരു മെസ്സേജ് വരും. ഇനി അടുത്തത് നിയമനാർത്ഥിയുമായി ബന്ധപ്പെട്ട് മാനേജർ നൽകിയിട്ടുള്ള വിവരങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ഈ വിവരങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുക. അപ്പോയിൻമെൻ്റ് ഓർഡറൊക്കെ ആയിട്ട് പരിശോധിച്ച് ഇവിടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ഇതിലുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് ടൈം ലിമിറ്റിലാണോ കിട്ടിയത്. അത് നമുക്കറിയാം ടൈം ലിമിറ്റിൽ അല്ലെങ്കിൽ ഇവിടെ എന്താണ് കിട്ടിയത്, എത്ര ദിവസത്തെ കണ്ടോണേഷൻ വേണം എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഡിലേ എത്ര വന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ യെസ് കൊടുക്കുന്നു. കണ്ടോണേഷൻ വേണ്ട കേസാണെങ്കിൽ നോ കൊടുത്ത് ഇവിടെ എത്ര ഡേറ്റ് എന്നുള്ളത് കൊടുക്കണം. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട്, അതായത് 15 ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്ന കേസാണെങ്കിൽ അവിടെ കണ്ടോണേഷൻ 10 ദിവസം വേണം എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. അതല്ലാത്ത കേസ് യെസ് കൊടുക്കുന്നു. പിന്നെ ക്ലെയിമെൻറ്റിനെ മറികടന്നിട്ടുള്ള നിയമനമാണോ? അപ്പം നമ്മൾ നോ ആണ് കൊടുക്കുന്നത്. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ക്ലെയിമെൻ്റ് ആണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുക്കണം. 51A ആണോ, ബി ആണോ, 43 ആണോ, 11 ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ നോ കൊടുക്കണം. അത് കഴിഞ്ഞ് ആ ഭാഗവും സേവ് ചെയ്യണം. സേവ് ചെയ്തതിന് ശേഷം താഴെ വേക്കൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് റിട്ടയർ ചെയ്തിട്ടുള്ള, ഇവിടെ റിട്ടയർമെൻറ്റ് വേക്കൻസിയിലേക്കാണ് വെച്ചിരിക്കുന്നത്, റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകൻ സാധാരണഗതിയിലുള്ള റിട്ടയർമെൻ്റ് ആണോ? അപ്പോൾ യെസ് കൊടുക്കുകയാണ്. നോ ആണെങ്കിൽ അത് ഏത് തരത്തിലുള്ള റിട്ടയർമെൻ്റ് ആണ് എന്നുള്ളത് നമുക്കിവിടെ താഴെ നോട്ടിൽ പറയേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ വേക്കൻസി എസ്റ്റാബ്ലിഷ്ഡ് ആണോ എന്നുള്ള കാര്യം നമുക്ക് യെസ് നോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ യെസ് കൊടുക്കുകയാണ്, സേവ് ചെയ്യുന്നു. അതിനുശേഷം അപ്പോയിൻ്റ് ചെയ്ത ആളുടെ വിവരങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നമ്മൾ സർട്ടിഫിക്കറ്റ് വെച്ച് നോക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈ ചെയ്തുവോ? യെസ്. അപ്പോൾ യെസ്. ഏത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് വെരിഫൈ ചെയ്തത്? SLC, SC ST OBC ആണോ? പിന്നെ ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ആളാണോ? ഏജ് റിലാക്സേഷൻ വേണ്ട കേസാണോ? പ്രിഫറൻഷ്യൽ ക്ലെയിം ഉണ്ടോ? ഇവിടെ അറിയാം ക്ലെയിം ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ക്ലെയിമാണ് എന്ന് ചോദിക്കും. 11 ആണോ, 43 ആണോ, 51A ആണോ, 51B ഓർ 9A ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം അതെല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പം ഞാനിവിടെ നോ കൊടുക്കുന്നു. ജെനുവിൻനെസ് വേണോ വേണ്ടയോ? അപ്പോൾ ജെനുവിൻനെസ് വേണമെങ്കിൽ ആ ജെനുവിൻനെസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. ആ ഇഷ്യൂ ചെയ്തതാണ്, സർട്ടിഫിക്കറ്റ് നമ്പറൊക്കെ കൊടുക്കണം. നമ്മളിപ്പോൾ തൽക്കാലം നോ കൊടുക്കുകയാണ്. പിന്നെ അങ്ങനെ കൊടുത്തതിന് ശേഷം കേട്ടിട്ട് പാസ്സായിട്ടുണ്ടോ? അപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള വിവരം അവിടെ സേവ് ചെയ്ത് സേവ് ചെയ്യുന്നു. അതിനുശേഷം അടുത്തൊരു പാർട്ടുണ്ട്. ഇവിടെ ഈ അപ്പോയിൻമെൻ്റ് നടന്ന ഈ കക്ഷി ഉൾപ്പെടെ ഈ പ്രസ്തുത തസ്തികയിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഫിക്സേഷൻ നോക്കി അവിടെ ഉറപ്പുവരുത്തണം. അതേപോലെ എത്ര പോസ്റ്റാണ് സാങ്ഷൻ ചെയ്തിരിക്കുന്നത്, അതിൽ ഈ കക്ഷി ഉൾപ്പെടെ എത്ര പേര് അവിടെ നിലനിൽക്കുന്നു, അൺഅപ്രൂവ്ഡ് ടീച്ചേഴ്സായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കണം. ഈ ചോദ്യങ്ങളൊക്കെ വിശദമായിട്ട് വായിച്ചു നോക്കുക. ഞാൻ അതിൻ്റെ വ്യക്തതയിലേക്ക് പോകുന്നില്ല, കാരണം എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡിങ് അപ്പോയിൻറ്റിയാണ്, അതൊക്കെ ശ്രദ്ധിക്കണം. അൺഅപ്രൂവ്ഡ് ടീച്ചേഴ്സ് ഉണ്ടോ, ഈ അപ്പോയിൻറ്റി ഒഴികെയുള്ള വല്ലവരും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതുപോലെ 1:40 ഹൈസ്കൂളുകളെ സംബന്ധിച്ചുള്ള 2 ചോദ്യങ്ങളാണ് താഴെയുള്ളത്. 1:40 ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ അവിടെ കൊടുക്കണം. ആരാണ് 1:40 നിൽക്കുന്നത് എന്നുള്ള വിവരമടക്കം ഇവിടെ കൊടുക്കണം. അതിന് ശേഷം കോർ സബ്ജക്റ്റുകൾ ഏതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ഇവിടെ കൊടുക്കണം. അതൊക്കെ നമുക്കറിയാം ഡെർത്ത് വേക്കൻസി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പേരുകളാണ്. അതൊക്കെ ഹൈസ്കൂളുകൾക്ക് മാത്രമേ ബാധകമാവുള്ളൂ ഡി ഓഫീസിൽ ചെയ്യുന്ന സമയത്ത്. ഇത്രയും ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം ഇവിടെ മാനേജർ തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ നേരത്തെ നമ്മൾ ഈ മുകളിൽ കണ്ട ടാബിലുള്ള ജനറൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ വീണ്ടും കാണാം. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്നും വ്യൂ ചെയ്യാം. വ്യൂ ചെയ്ത് എല്ലാം പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം സെക്ഷൻ ക്ലർക്ക് ചെയ്യുന്നത് ഒരു നോട്ട് എഴുതുക എന്നുള്ളതാണ്.
അപ്പൊ ഇത് പരിശോധിക്കുന്ന സമയത്ത് തന്നെ സെക്ഷൻ ക്ലർക്കിന് നോട്ട് എഴുതാം. അതിനുള്ള ഓപ്ഷനാണ് ഈ യെസ് എന്ന് കാണിച്ചിട്ടുള്ള സമന്വയ സെൻസ് എന്നാണ് ഈ നോട്ടിന്റെ പേര്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാവുന്ന ഒരു നോട്ട് ബോക്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓരോ ഭാഗവും, ഉദാഹരണത്തിന് സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്ന ഭാഗത്ത് വെച്ച് നോക്കി നമുക്ക് നോട്ട് എഴുതണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു വിശദമായിട്ടുള്ള ഇതൊക്കെ പരിശോധിച്ചിട്ടുള്ള ഒരു നോട്ടൊക്കെ എഴുതുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഫിക്സേഷൻ പരിശോധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ എഴുതണമെങ്കിൽ അതിവിടെ വിശദമായിട്ട് ഇവിടെ എഴുതുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിവിടെ ഏത് ഈ സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും നിർത്താൻ കഴിയും. അങ്ങനെ നിർത്തി നമ്മളിതെല്ലാം പരിശോധിച്ചതിന് ശേഷം നമ്മൾ നോട്ടാണ് എടുത്തത്, എല്ലാവർക്കും അറിയാം. ആ നോട്ടിലേക്ക് ഇത് കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. സേവ് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കോപ്പി ചെയ്ത് നോട്ടിൽ പേസ്റ്റ് ചെയ്യാം. ഞാനിവിടെ സേവ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ നോട്ടിലെ താഴെ ഒരു നോട്ട് വന്നു, അതായത് സെക്ഷൻ ക്ലർക്ക് എഴുതിയിരിക്കുകയാണ് ഇതെല്ലാം പരിശോധിച്ചു, ഇനി നമുക്ക് ഇന്നത് ചെയ്യാം, അതായത് ചില അപാകതകളുണ്ട് അത് പരിഹരിക്കുന്നതിന് മാനേജറോട് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഒരു IOC കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കത്ത് കൊടുക്കാം എന്നെല്ലാം എഴുതി അതിനുശേഷം ഇത് സൂപ്രണ്ടിന് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇങ്ങനെ നമ്മൾ ഫോർവേഡ് ചെയ്ത് അബദ്ധവശാൽ ഫോർവേഡ് ചെയ്തതാണ്, അവിടെ സൂപ്രണ്ട് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പുൾ ബാക്ക് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ഔട്ട് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫയല് പുൾ ബാക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ പുൾ ബാക്ക് കാണാത്തത് എന്താണ്? അതെല്ലാം നമ്മൾ വിട്ട ആരൊക്കെയാണോ നമ്മൾ ഫോർവേഡ് ചെയ്തത് ആ ആൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുൾ ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പുൾ ബാക്ക് ഉപയോഗിക്കാം, കാരണം സൂപ്രണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഫയല് തിരിച്ചെടുത്തു. എടുത്തതിന് ശേഷം നമുക്ക് ഇത് നോക്കി വീണ്ടും നമ്മൾ എഴുതിയിട്ടുള്ള നോട്ടുകൾ, റീസെൻ്റ് നോട്ട് ഇവിടെ കാണിക്കും. ഇത് നമുക്ക് മറ്റൊരാൾ കാണുന്നതിന് മുമ്പേ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ചെയ്യാം. അതുപോലെ ഡിലീറ്റ് ചെയ്ത് അവിടെ മാറ്റുകയും ചെയ്യാം. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് അവിടെയുണ്ട്. പുതിയ നോട്ട് വേണമെങ്കിൽ എഴുതാം, അതല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് മാറ്റാം. വീണ്ടും നമ്മളിത് ഫോർവേഡ് ചെയ്യുകയാണ്, സൂപ്രണ്ടിന് ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ സൂപ്രണ്ടിന് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാനുള്ളത്. അതേപോലെ നോട്ട് എഴുതി AI ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എങ്കിലും നമ്മൾ സൂപ്രണ്ടായിട്ട്, ഇപ്പോൾ നമ്മളിവിടെ സൂപ്രണ്ടായിട്ടാണ് ലോഗിൻ, ക്ലർക്ക് സൂപ്രണ്ടിലാണ് വിടുന്നത്. സൂപ്രണ്ടിനും കൂടി സെക്ഷനുകളിലേക്ക് ഫോർവേഡ് ചെയ്യാം എന്നല്ലാതെ മറ്റ് സൂപ്രണ്ടിന് വേറെ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ സൂപ്രണ്ടിൻ്റെ ലോഗിൻ എടുക്കുന്നില്ല. ഞാൻ നേരിട്ടിട്ട് AU ആയിട്ടാണ് കയറുന്നത്. കാരണം സൂപ്രണ്ടിന് ഇതേ ലോഗിൻ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സൂപ്രണ്ടിൻ്റെ ഫയലിൽ മറ്റ് ആക്ഷനുകളൊന്നും എടുക്കാൻ കഴിയില്ല. AUക്ക് ഇതുപോലെ വിശദമായിട്ട് പരിശോധിച്ച് നോട്ടെഴുതി വിടാം. പിന്നെ അതുപോലെ തന്നെ പുതിയ ഫയലുകൾ ഉണ്ടെങ്കിൽ അത് സെക്ഷനുകളിലേക്ക് ഫോർവേഡ് ചെയ്യാമെന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ AUക്ക് ഉള്ളൂ, അല്ല സൂപ്രണ്ടിനുള്ളൂ. അപ്പോൾ ഇവിടെ AU ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ AUയുടെ ലോഗിനിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ AUൻ്റെ ഇൻബോക്സിൽ ഈ ഫയലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഫയലുകൾ കാണാം. ഇതിൽ നമ്മളിപ്പോൾ വിട്ടിട്ടുള്ള ഫയല് നമുക്ക് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് ആ ഫയലെടുത്ത് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇവിടെ AUയുടെ ലോഗിനിൽ വരുമ്പോൾ ഈ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ ക്ലർക്ക് വിട്ടിട്ടുള്ള ഈ ഫയല് ഇവിടെ സൂപ്രണ്ട് വഴി AUക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ AUയും ഇതേപോലെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് AU പറയുകയാണ് ഇത് അപ്പോയിൻമെൻറ്റ് ഫയല്, മാനേജർക്ക് ഒരു കത്ത് എഴുതാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നോട്ട് ഇവിടെ തയ്യാറാക്കുന്നു. അതായത് മാനേജർക്ക് ഒരു കത്ത് എഴുതാം, മാത്രമല്ല മാനേജർക്ക് ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയും വേണം എന്നാണ് AU എഴുതുന്നത്. AU എഴുതി നേരെ സെക്ഷനിലേക്ക് തന്നെ തിരിച്ച് ഫോർവേഡ് ചെയ്തു. അപ്പോൾ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ AU ഫസ്റ്റ് ടൈമിൽ ഇത്. അപ്പോൾ ഞാൻ ഇനി വീണ്ടും സെക്ഷൻ ക്ലർക്കായിട്ട് ലോഗിൻ ചെയ്യുകയാണ്. സെക്ഷൻ ക്ലർക്കിന് രണ്ട് പണികൾ ഇവിടെ AU പറഞ്ഞിട്ടുണ്ട്. ഒരു പണി എന്ന് പറയുന്നത് മാനേജർക്ക് ഒരു കത്ത് കൊടുക്കണം, രണ്ടാമത്തെ പണി എന്ന് പറയുന്നത് ഇത് തുറന്നു കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ സെക്ഷൻ ക്ലർക്കായിട്ട് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ സെക്ഷൻ ക്ലർക്ക് തുറന്നു.
ഈ ഫയൽ കണ്ടു അപ്പോൾ സെക്ഷൻ ക്ലർക്കിനോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എഇഒ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കത്ത് തയ്യാറാക്കണം അപ്പോൾ കത്ത് തയ്യാറാക്കുന്നത് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന മെനുവിലാണ് ഡ്രാഫ്റ്റിൽ പോയിട്ട് നമ്മൾ ഒരു ന്യൂ ഡ്രാഫ്റ്റ് എടുക്കുന്നു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ലെറ്റർ ആണ് തയ്യാറാക്കേണ്ടത് ബ്ലാങ്ക് ടെംപ്ലേറ്റ് എടുക്കരുത് ലെറ്റർ തയ്യാറാക്കണം ഇനി നമ്മൾ അവസാന ഘട്ടത്തിൽ ഒരു ഉത്തരവ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ പ്രൊസീഡിങ്സ് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ആണ് എടുക്കേണ്ടത് ഇവിടെ നമ്മൾ ബ്ലാങ്ക് ടെംപ്ലേറ്റ് എടുക്കും ബ്ലാങ്ക് ടെംപ്ലേറ്റ് എടുത്ത് ലെറ്റർ എന്നുള്ള ടെംപ്ലേറ്റ് എടുത്ത് നമ്മൾ ഈ ലെറ്ററിൽ മാനേജർക്ക് കത്ത് നമ്പർ സാധാരണ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതുപോലെയല്ല ഒരു കത്തും ഇവിടെ നമുക്ക് തയ്യാറാക്കാം ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട മാറ്ററൊക്കെ ടൈപ്പ് ചെയ്യുന്നത് വിഷയം സൂചന അതെല്ലാം മാറ്റി മലയാളത്തിൽ വ്യക്തമായി ടൈപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ക്യു ആർ കോഡ് ഹിയർ എന്നുള്ളതും ഡിജിറ്റൽ സിഗ്നേച്ചർ ഹിയർ എന്നുള്ള ഭാഗവും നമ്മൾ ഒരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അതേപോലെ ഇതിന് ഒരു എഡിറ്റ് മെനുകളുണ്ട് അതായത് നമ്മൾ വേർഡിലൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള എല്ലാ മെനുകളും ഇവിടെ ലഭ്യമാണ് ഇത് കാണുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ മെനുകൾ കാണാം നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം വലിപ്പം കൂട്ടാനോ അതല്ലെങ്കിൽ ഫോണ്ട് സൈസ് മാറ്റാനോ ഒക്കെ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് സാധാരണ വേർഡിൽ ചെയ്യുന്ന അതേപോലെയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ മാറ്റങ്ങൾ വരുത്താം ഇങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ക്ലർക്ക് ഇവിടെ സേവ് ചെയ്യണം അപ്പോൾ സേവ് ചെയ്യുന്ന സമയത്ത് ഈ കത്തിന് ഒരു പേര് കൊടുക്കാൻ പറയും അപ്പോൾ കത്ത് പേര് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സേവ് ചെയ്യുന്നു അപ്പോൾ ഈ കത്തെടുത്ത് കണ്ടാൽ അറിയാം നമുക്ക് സെക്ഷൻ ക്ലർക്കിന് തന്നെ ഉറപ്പ് വരുത്തണം സൂപ്പർ എഇഒക്ക് വിടുന്നതിന് മുമ്പ് ഇത് ഡിജിറ്റൽ സിഗ്നേച്ചർ സപ്പോർട്ട് ചെയ്യുന്ന കത്തല്ലേ അതിനാണ് ഇവിടെ താഴെ ദിസ് ഡോക്യുമെൻ്റ് സപ്പോർട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഭാഗം അവിടെ വന്നിട്ടുണ്ടായിരിക്കും ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് വന്നിട്ടില്ലെങ്കിൽ അത് വരുത്തിയിട്ട് വേണം സെക്ഷൻ ക്ലർക്ക് വിടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നു അപ്പോൾ അബദ്ധവശാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവിടെ കോപ്പി പേസ്റ്റ് ഒക്കെയാണ് ചെയ്തത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു വ്യത്യാസം വന്നത് കാണാം ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം അതായത് ഞാൻ കാണിക്കാം നമ്മൾ എഡിറ്റ് ചെയ്യുന്നു അപ്പോൾ അവിടെ ആ സമയത്ത് നമ്മൾ ഈ ഭാഗം ഡിലീറ്റ് ചെയ്ത് പോവുകയാണ് നമ്മൾ അബദ്ധവശാൽ ചെയ്തു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കത്തെടുക്കുന്ന സമയത്ത് ഇത് ഒരു പക്ഷേ ചിലപ്പോൾ അവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് കാണിച്ചേക്കാം അങ്ങനെ കാണിക്കാവുന്ന അതല്ലെങ്കിൽ ഇത് സൂപ്രണ്ടിന് വിടുന്ന സമയത്ത് എഇഒക്ക് വിടുന്ന സമയത്ത് അവിടെ തുറക്കുമ്പോൾ ഇത് കാണിക്കും ഇപ്പോൾ കാണിച്ചില്ലെങ്കിൽ അപ്പോൾ കാണിക്കും അപ്പോൾ അതിനുകൊണ്ട് നമ്മളിവിടെ ഇവിടെ ഈ ഇത് നോക്കിയാൽ കാണാം കള്ളികൾ കാണാം അതിനുള്ള ഓപ്ഷനാണ് ഈ വലതുഭാഗത്തുള്ള ഷോ ബ്ലോക്ക്സ് എന്ന് കൊടുത്ത കള്ളികളാണ് അപ്പോൾ ഈ കള്ളിയിൽ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഹിയർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു അത് അവിടെ ടൈപ്പ് ചെയ്ത് ചേർത്താൽ മതി ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് ഡിജിറ്റൽ അണ്ടർസ്കോർ സിഗ്നേച്ചർ അണ്ടർസ്കോർ ഹിയർ എന്ന് സേവ് ചെയ്ത് ഈ കത്തിപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ കത്തെല്ലാം ടൈപ്പ് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പുതിയ നോട്ട് എടുക്കണം നോട്ട് എടുത്ത് നമുക്ക് ഈ കത്ത് ഇനി അംഗീകരിക്കാവുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി മറ്റേ ഓഫീസർക്ക് അത് അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിടണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി മാനേജർക്ക് ഇത് തുറന്നു കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ എ എ ഫയൽസ് എന്ന് പറയുന്ന ഭാഗത്ത് വലതു ഭാഗത്ത് എല്ലാ ഫയലിൻ്റെയും വലതു ഭാഗത്ത് ഒരു സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയല് അപ്പോയിൻ്റ് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാം ജനറൽ ഡോക്യുമെൻറ്റ്സ് എഡിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഏത് ഭാഗമാണോ എഡിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാനേജർക്ക് ഏത് ഇപ്പോൾ രേഖയാണ് കയറ്റാനുള്ളതെങ്കിൽ ജനറൽ ഡോക്യുമെൻറ്റ്സ് ഓൺ ചെയ്ത് കൊടുക്കണം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കണം അപ്പോയിൻ്റ് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം ഓൺ ചെയ്ത് കൊടുത്തത് ആരാണെന്നും അത് ഓഫ് ചെയ്യുന്നത് ആരാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ ഇവിടെ കാണിക്കും അതിനെ തുടർന്ന് ഇത് ക്ലോസ് ചെയ്തു ഇപ്പോൾ ഇത് ഓപ്പൺ ആണ് മാനേജർക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ കഴിയും അതിനുശേഷം നമ്മൾ നോട്ടൊക്കെ എഴുതി നമ്മൾ ഈ ഫയലെടുത്ത് നമ്മൾ ഇത് എഇഒക്ക് ഞാൻ സൂപ്രണ്ട് എന്ന് പറയുന്ന ലോഗിൻ ഒഴിവാക്കിയതാണ് സൂപ്രണ്ടിനും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാൻ കഴിയുക സൂപ്രണ്ടിനും ഓപ്പൺ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാനിവിടെ എഇഒക്ക് ഫോർവേഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്
ഇനി ഞാൻ വീണ്ടും എ യു ആയിട്ട് ലോഗിൻ ചെയ്യുകയാണ്. എ യുക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത്? ആ കത്ത് അവിടെ അംഗീകരിക്കണം. അപ്പൊ അതെങ്ങനെയാണ് അംഗീകരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എ യു ഈ ലോഗിൻ വരുന്നു. ലോഗിനിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഈ ഫയൽ ഇവിടെ കാണാം. ഇവിടെ ഈ അർജന്റ് എന്നുള്ളതിന് കൊണ്ട് വിട്ടതാണ് ഈ ചോപ്പ്. അതിന്റെ മുകളിൽ ഈ മഞ്ഞ കളർ കാണുന്നത് മാനേജർക്ക് എഡിറ്റ് ചെയ്യാൻ തുറന്നു കൊടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ സിമ്പലാണ് ഈ മഞ്ഞ കളർ. അങ്ങനെ ഇവിടെ എടുത്തു ഓപ്പൺ ചെയ്തു, ഫയൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ സെക്ഷൻ ക്ലർക്ക് എഴുതിയിട്ടുണ്ട് ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്യണം. അപ്പോൾ ഡ്രാഫ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഡ്രാഫ്റ്റ് എടുക്കുന്ന സമയത്ത് ഡ്രാഫ്റ്റ് ഇവിടെ കാണും. എ യുക്കും സൂപ്രണ്ടിനും ആർക്ക് വേണമെങ്കിലും ഇത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്ത് വീണ്ടും ഇത് തുറന്ന് നോക്കി ഇതൊക്കെ ശരിയാണ് എന്ന് കണ്ടാൽ അപ്രൂവ് ചെയ്യണം. അപ്പോൾ അപ്രൂവ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും പറയുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ കണക്ട് ചെയ്തിട്ടില്ല എന്ന് കാണിക്കും. ഇതിന് സമന്വയല്ല ഉത്തരവാദി, നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ കണക്ട് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ രണ്ടാമതൊരു കാര്യം, ഡിജിറ്റൽ സിഗ്നേച്ചർ കണക്ട് ചെയ്ത് വെച്ചാലും കുറേ സമയം ഐഡിലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ വിൻഡോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിൻഡോസിലെ NICD സൈൻ എന്ന് പറയുന്ന ഡെസ്ക്ടോപ്പിലൊരു ക്യൂബിൻ്റെ ഐക്കണുള്ള ഒരു മഞ്ഞ ചോപ്പൊക്കെ ഉള്ള ഒരു ക്യൂബിൻ്റെ ഐക്കണുള്ള ഒരു ഫയൽ കാണാം. NICD സൈൻ എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ വിൻഡോ മാറിപ്പോവും. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ കുത്തിയിരിക്കണം. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഡിവൈസ് നമ്മൾ കുത്തുകയാണ്. കുത്തിക്കഴിഞ്ഞാൽ ഞാനിവിടെ വിൻഡോസ് അല്ല, ഇത് ലിനക്സ് ആണ്, ഉബുണ്ടു ആണ് ഉപയോഗിക്കുന്നത്. ഉബുണ്ടു ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. അപ്പോൾ നമ്മളിവിടെ ഡിവൈസ് കണക്ട് ചെയ്യാൻ പറയും. അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ പലപ്പോഴും ആൾക്കാരെ ഇത് എന്താണ് ഈ ഡിവൈസ് കണക്ട് ആവുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു കുറേ സമയം ഐഡിയലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസേബിൾ ആയി പോകും. അപ്പോൾ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടി DSC കുത്തിയതിന് ശേഷം നമ്മൾ ഓഫീസറുടെ ലോഗിനിൽ പ്രൊഫൈൽ എന്ന് പറയുന്ന ടാബ് എടുക്കും. അപ്പോൾ പ്രൊഫൈൽ ടാബ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഈ വലത്തെ സൈഡിലെ ഏറ്റവും അറ്റത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന ടാബുണ്ട്. ആ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ DSCയുടെ പാസ്വേഡ് അവിടെ ചോദിക്കും. അപ്പോൾ ഇവിടെ തന്നെയാണ് പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് DSC മാറ്റിയാൽ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ DSC മാറ്റിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഹെൽപ്പ് വീഡിയോ ഇട്ടിരുന്നു. ഇത് തന്നെയാണ് ചെയ്യാനുള്ളത്. നമ്മളുടെ പേര് DSCയിലെ പേരും നമ്മളുടെ സമന്വയിൽ കിടക്കുന്ന പേരും തുല്യമാണോ എന്നുള്ളത് നോക്കി പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചൊക്കെ തുല്യമാക്കി കഴിഞ്ഞ് സേവ് ചെയ്തതിന് ശേഷം ഇതേപോലെ ടിക്ക്, പച്ച ടിക്ക് പേരിന് നേരെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാണ് എന്ന് ആയി വന്നു. ഇനി നമ്മൾ ചേഞ്ച് സർട്ടിഫിക്കറ്റ് എന്ന് കൊടുക്കുന്നതോടുകൂടി നമ്മളുടെ പുതിയ സർട്ടിഫിക്കറ്റ് സമന്വയിൽ രജിസ്റ്റർ ആവും. അപ്പോൾ സമന്വയുമായി ഡിജിറ്റൽ സിഗ്നേച്ചറിന് വേറെ ബന്ധങ്ങളൊന്നുമില്ല. പല ഓഫീസർമാരും ചോദിക്കാറുണ്ട് സ്പാർക്കിൽ എടുക്കുന്നു, സമന്വയിൽ എടുക്കുന്നില്ല. അപ്പോൾ അത്തരം ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയും സമന്വയ എന്നുള്ളതും സ്പാർക്ക് എന്നുള്ളതും ഒക്കെ ഇതിനെ ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഇത് തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ല. ഇപ്പോൾ പല AEOമാരിൽ ചിലർ പറയാറുണ്ട് സമന്വയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്പാർക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, അങ്ങനെയില്ല. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സിഗ്നേച്ചർ ഒരു ഡിവൈസിലാക്കി വെച്ചിരിക്കുന്നു എന്ന് തൽക്കാലം വിചാരിച്ചാൽ മതി. അത് നമ്മളിവിടെ ഉപയോഗിക്കുന്നു ഒപ്പിടാൻ വേണ്ടി എന്ന് മാത്രമേ ഉള്ളൂ. അതും സമന്വയം അത് സമന്വയിൽ അത് ഉപയോഗിച്ചു എന്ന് കരുതി അത് സ്പാർക്കിൽ ഉപയോഗിക്കാൻ കഴിയാതിരിക്കില്ല. അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ പാസ്വേഡ്, ടോക്കൺ പാസ്വേഡ് തെറ്റായിട്ട് അടിച്ചു അപ്പോൾ ബ്ലോക്കായി, അതിന് ഉത്തരവാദി സമന്വയോ സ്പാർക്കോ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് പിന്നീട് ഡിജിറ്റൽ സിഗ്നേച്ചർ ആരാണോ ഇഷ്യൂ ചെയ്തത് അവരെ തന്നെ പോയിട്ട് കണ്ടാലാണ് അത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത്തരം കാര്യങ്ങൾ സമന്വയ അധികാരികൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഒക്കെ എനേബിൾഡ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ അപ്പോയിൻമെൻ്റ് അപ്രൂവൽ എടുക്കാം. ഫയൽ എടുത്ത് ഓപ്പൺ ചെയ്തു, അതിലെ ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഡ്രാഫ്റ്റ് എടുത്തു, ഡ്രാഫ്റ്റ് ഇവിടെ വന്നു, നമ്മൾ അപ്രൂവ് ഡ്രാഫ്റ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ പാസ്വേഡ്, ടോക്കൺ പാസ്വേഡാണ് ചോദിക്കുന്നത്. സമന്വയയുടെ പാസ്വേഡ് അല്ല, ടോക്കൺ പാസ്വേഡ് കൊടുക്കുന്നു. പ്രൊസീഡ് എന്ന് കൊടുക്കുന്നു. വീണ്ടും ടോക്കൺ പാസ്വേഡ് ചോദിക്കുന്നു. അപ്പോൾ ഒരു ബോക്സ് വരുന്നു, അതിൽ കൺഫേം ആൻഡ് സൈൻ എന്നുള്ളതാണ് ആ ബോക്സ്. ഈ ബോക്സിൻ്റെ ഏറ്റവും താഴെ കൺഫേം ആൻഡ് സൈൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അത് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്തു. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് എവിടെയാണ് കാണുന്നത്? ഫെയർ എന്ന് പറയുന്ന ബട്ടൺ മെനുവിലാണ് കാണുന്നത്.
ഫയറിൽ ഈ ഡ്രാഫ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് കാണാം. ഇത് സിഗ്നേച്ചർ വാലിഡ് അവിടെ അപ്രൂവ് ചെയ്തതെല്ലാം ഇവിടെ കാണാൻ കഴിയും. ഇത് നമുക്ക് സേവ് ആസ് പി ഡി എഫ് എടുത്ത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് മാനേജർക്ക് പ്രിന്റ് കൊടുക്കുകയൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഐ ഒ സി മുഖേന അയക്കാം. നേരത്തെ കാണിച്ച പോലെ ഈ മെസ്സേജിൽ കയറി അയക്കാം. അതൊക്കെ സെക്ഷൻ ക്ലർക്ക് ചെയ്തോളും. നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓഫീസർ ഒരു നോട്ട് എഴുതി നമ്മൾ സേവ് ചെയ്ത് സെക്ഷൻ ക്ലർക്കിലേക്ക് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ സെക്ഷൻ ക്ലർക്കിൻ്റെ അടുത്തേക്ക് ഫയൽ എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ ഞാൻ വീണ്ടും സെക്ഷൻ ക്ലർക്കായിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണ്. അതായത് സെക്ഷൻ ക്ലർക്ക് കത്തൊക്കെ കൊടുത്തു, മാനേജർ മറുപടിയൊക്കെ തന്നു, ഡോക്യുമെൻ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തു. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീണ്ടും ഈ ഫയൽ എടുക്കുന്നു. ഫയൽ എടുത്തതിന് ശേഷം ഇവിടെ മാനേജർ രേഖകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിയായി എന്ന് കഴിഞ്ഞാൽ പുതിയൊരു നോട്ട് എടുത്ത് നമ്മൾ അവിടെ എ ഇഒക്ക് ഫോർവേഡ് ചെയ്യുകയാണ് വേണ്ടത്. സൂപ്രണ്ട് വഴി ഫോർവേഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് മുൻപേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ നേരത്തെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഭാഗമുണ്ട്. എ എ ഫയൽസ് പോയി നോക്കി ഇവിടെ ഈ സെറ്റിംഗ്സിൽ പോയി ഇതെല്ലാം നമ്മൾ ഓഫാക്കണം. ഇത് ഓഫാക്കി വിടണം. ഇങ്ങനെ ഓഫാക്കി വിട്ട് അതിനുശേഷം നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്തെടുത്ത് ഇതിലൊരു നോട്ട് എഴുതി, ന്യൂ നോട്ട് എഴുതി എല്ലാ രേഖകളും ശരിയായിട്ടുണ്ട്, മാനേജർ മറുപടിയൊക്കെ തന്നിട്ടുണ്ട്, ഒക്കെ ഓക്കെയാണ്, ഇത് അംഗീകരിക്കാവുന്നതാണ് എന്നുള്ളൊരു നോട്ടാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സൂപ്രണ്ട് വഴി ഇത് എ ഇഒക്ക് തന്നെ ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എ ഇഒ ആണ് ഇനി ഇതിൽ ആക്ഷൻ എടുക്കേണ്ട ആൾ. ഇപ്പോൾ സൂപ്രണ്ടും എല്ലാം പരിശോധിച്ചു, നമ്മൾ നേരെ എ ഇഒൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. ഞാൻ വീണ്ടും എ ഇഒ ആയിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. സൂപ്രണ്ടിനെ നമ്മൾ ഒഴിവാക്കിയതല്ല, സൂപ്രണ്ട് വേണം. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമന്വയ സൂപ്രണ്ടിൻ്റെ ലോഗിനിൽ പ്രത്യേകിച്ച് ഒന്നും കാണിച്ചു തരാനില്ലാത്തത് കൊണ്ടാണ് സൂപ്രണ്ടിൻ്റെ ലോഗിൻ എടുക്കാത്തത്. ഇവിടെ എ എ ഫയൽസ് എ ഇഒ എടുക്കുന്നു. ഈ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എ ഇഒ ചെയ്യേണ്ടത്, ഇവിടെ സെക്ഷൻ ക്ലർക്കൊക്കെ എഴുതിയിട്ടുണ്ട്, സൂപ്രണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്, എല്ലാം കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിരസിക്കാവുന്നതാണ് എന്നുള്ള വിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ ചെയ്യേണ്ടത്, എ ഇഒ ചെയ്യേണ്ടത് ഒരു ആക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ആക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് കാണാൻ പറ്റാവുന്ന, അതായത് തെറ്റായിട്ട് എടുക്കാൻ പറ്റാവുന്ന എല്ലാം നോക്കിയിട്ട് പരിശോധിച്ച് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ ഫയലിൻ്റെ ഇടതുഭാഗത്ത് ഏറ്റവും താഴെയായി ആക്ഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഇത് ഓഫീസർക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്ത് അപ്രൂവ് എന്ന് പറയുന്ന ആക്ഷനാണ് ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത്. അപ്രൂവ് ഉണ്ട്, റിജക്റ്റ് ഉണ്ട്, പാർക്ക് ഉണ്ട്, റീഡയറക്റ്റ് ഉണ്ട്, റിട്ടേൺ ഉണ്ട്. ഇതെല്ലാവർക്കും അറിയാം, അപ്രൂവ് എന്ന് പറഞ്ഞാൽ അപ്രൂവൽ കൊടുക്കുക, റിജക്റ്റ് എന്ന് പറഞ്ഞാൽ നിരസിക്കുക, പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായി ഒരു ജെനുവിനെസ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി പോയൊരു കേസാണെങ്കിൽ അത് വരുന്നത് വരെ നടപടിയൊന്നുമില്ലെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്ത് വെക്കാം. അതിനുള്ള ഓപ്ഷനാണ് പാർക്ക്. അതുപോലെ മറ്റൊരു ഓഫീസിലേക്കുള്ളതാണെങ്കിൽ അത് റീഡയറക്റ്റ് ചെയ്യണം. റിട്ടേൺ എന്ന് പറയുന്നത് മടക്കി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അപ്രൂവലാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്, ഗോ എന്ന് കൊടുക്കുന്നു. അങ്ങനെ കൈ തട്ടിയിട്ടൊന്നും അപ്രൂവൽ ആവില്ല, നമ്മൾ വീണ്ടും ഇവിടെ അപ്രൂവ് എന്ന് അടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ഈ ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് സേവ് കൊടുത്താലും അപ്രൂവൽ ആവില്ല, വീണ്ടും നമ്മളോട് ഡി എസ് സി ചോദിക്കും. വേറെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുന്ന ആക്ഷൻ അതേ സമയം തന്നെ ആ സെക്കൻഡിൽ തന്നെ മാനേജറുടെ ലോഗിനിൽ അത് കാണുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ആക്ഷൻ എടുത്ത ആക്ഷൻ റിവേർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം മാനേജർ കാണുന്നു, പഴയ പോലെ ഓഫീസിലത്തെ ഫയൽ പോലെ നമുക്ക് പേപ്പർ കീറി കളയാനും സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് റിവേർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ആക്ഷൻ എടുക്കാവൂ. സേവ് ചെയ്യുന്നു, വീണ്ടും നമ്മളോട് ഡി എസ് സി പാസ്വേഡ് ചോദിക്കുന്നു. അപ്പോൾ ഫയലിൽ ഇവിടെ ആക്ഷൻ എടുത്തു കഴിഞ്ഞു. ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഫയൽ സെക്ഷൻ ക്ലർക്കിലേക്ക് പോകും. ഇനി നമ്മുടെ പണികൾ കഴിഞ്ഞിട്ടില്ല, ഏറ്റവും അവസാനത്തെ ഒരു പണി കൂടിയുണ്ട്. അതായത് സെക്ഷൻ ക്ലർക്ക് ഇതിനൊരു പ്രൊസീഡിങ്സ് തയ്യാറാക്കും. അപ്പോൾ പ്രൊസീഡിങ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെക്ഷൻ ക്ലർക്കിലേക്ക് ഇത് പോകുന്നത്. സെക്ഷൻ ക്ലർക്ക് ഇവിടെ ഫയല് ഓപ്പൺ ചെയ്ത് ഇതിൽ നേരത്തെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതുപോലെ തന്നെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന മെനു വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അവിടെ ഒരു ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഡ്രാഫ്റ്റ് എടുത്ത് ഇതിൽ പലരും പറയുന്നത് നമ്പർ വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ
ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഡ്രാഫ്റ്റിൽ ഇവിടെ നമ്പർ ഉണ്ടാവും. നമ്മൾ ഈ ഡ്രാഫ്റ്റിന്റെ ടെംപ്ലേറ്റ് മാറ്റിയെടുക്കുകയാണെങ്കിൽ മാത്രമേ ഇവിടെ നമ്പർ വരാതിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ഫയലിന്റെ നമ്പറും ആക്ഷൻ എടുത്ത തീയതിയും ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതെല്ലാം സെക്ഷൻ ക്ലർക്ക് എഡിറ്റ് ചെയ്ത് ഇതിൽ ചേർക്കാനുള്ളതൊക്കെ ചേർത്ത് എല്ലാം ചേർത്ത് ഇതിവിടെ സേവ് ചെയ്യുന്നു. എഡിറ്റ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം ഇത് പുതിയ ഒരു നോട്ട് എഴുതണം. ഇത് അംഗീകരിക്കാം, ഈ കരട് അംഗീകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ട് എഴുതി സേവ് ചെയ്തതിന് ശേഷം അത് എഇഒക്ക് ഫോർവേഡ് ചെയ്യുന്നു. അപ്പൊ ഇനി ഞാൻ എഇഒ ആയിട്ട് കയറി ഇതിന്റെ ഈ ഫയലിന്റെ അവസാന ഭാഗത്തേക്കാണ് പോകുന്നത്, ഏറ്റവും ലാസ്റ്റ് പ്രൊസീജിയർ. ഇവിടെ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ പ്രൊസീഡിങ്സ് അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രൊസീഡിങ്സ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയലിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ കഴിയുകയുമില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഇതിന്റെ ആക്ഷൻ എന്നുള്ളത് ഫയൽ അപ്രൂവ്ഡ് എന്ന് വന്നിട്ടുണ്ടാവും, ഇനിയും ആക്ഷൻ മാറ്റിയെടുക്കാനൊന്നും ഇവിടെ ബട്ടൺ കാണുകയില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലൊരു ഡ്രാഫ്റ്റ് അംഗീകരിക്കാനുള്ളതാണ്. ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ട്, അപ്പൊ അത് ശ്രദ്ധിക്കണം, പ്രൊസീഡിങ്സ് ടെംപ്ലേറ്റ് തന്നെ അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതായത് ബ്ലാങ്കും ലെറ്ററും ആണെങ്കിൽ നമുക്ക് പ്രൊസീഡിങ്സ് ആയിട്ട് അപ്രൂവ് ചെയ്യാൻ കഴിയില്ല, മറ്റുള്ളത് ഏതും നമുക്ക് അപ്രൂവ് ചെയ്യാം. അങ്ങനെ ഇവിടെ ഇതെല്ലാം ഈ നോട്ടെല്ലാം ഇവിടെ പരിശോധിക്കാനുള്ള അവസരമുണ്ട്. അതെല്ലാം പരിശോധിച്ചിട്ട് അപ്രൂവ് ചെയ്യണം. എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ പ്രൊസീഡ് എന്ന് ചോദിക്കും. വീണ്ടും ഇവിടെ എഇഒ ടോക്കൺ പാസ്വേഡ് കൊടുത്ത് ഈ കൺഫേം സൈൻ കൊടുക്കുന്നതോടുകൂടി ഈ ഫയല് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഇതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് ഇത് ഫയല് നമ്മൾ തിരിച്ചു പോകും. അപ്പൊ ഇനി ഇത് സെക്ഷൻ ക്ലർക്കിനോ സൂപ്രണ്ടിനോ എഇഒക്കോ ഒന്നും ഇൻബോക്സിൽ വരില്ല. ഇനി ഈ ഫയൽ വരുന്നത് എല്ലാവരുടെയും ആർക്കൈവ്സിലാണ് വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഫയൽ ഇവിടെ കാണാം. ആ ഫയലിന്റെ നേരെ നമ്മൾ ഡ്രാഫ്റ്റിലല്ല തിരയേണ്ടത്, പ്രൊസീഡിങ്സ് എന്ന് പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ പ്രൊസീഡിങ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് എഇഒ ഇറക്കിയിട്ടുള്ള ഉത്തരവ് ഇവിടെ കാണാം. ഇത് വേണമെങ്കിൽ നമുക്ക് സേവ് ആസ് PDF ആയിട്ട് എടുത്ത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. മാനേജർക്ക് കൊടുക്കേണ്ടതില്ല, കാരണം ഇവിടെ നമ്മുടെ ഹോം പേജിൽ നോക്കിയാൽ തന്നെ കാണാം. ഇത് മാനേജർ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ, മാനേജർ ഈ ഉത്തരവ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവ് ഡൗൺലോഡ് ചെയ്ത് എടുത്ത തീയതിയും സമയവും ഇവിടെ കാണിക്കും. അപ്പൊ ഇതോടുകൂടി ആ ഫയലിന്റെ വർക്ക് കഴിഞ്ഞു. ഇങ്ങനെയാണ് സമന്വയയിലെ ഒരു അപ്പോയിൻമെന്റ് ഫയലിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പ്രൊസീജിയർ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സമന്വയ ഉപയോഗിക്കുന്ന എല്ലാ ഓഫീസേഴ്സും അവരുടെ ക്ലർക്കുമാർ സൂപ്രണ്ടുമാർ PA എല്ലാവരും ഇത് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ ചാനലിലുള്ള അപ്ഡേറ്റുകൾ വീണ്ടും കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.